വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി കേട്ടിട്ട് മാത്സ് കാറ്റഗറി ത്രീ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മുന്നിലുള്ളത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം എങ്ങനെ നമുക്ക് കേട്ടിട്ട് നേടാം കേട്ടിട്ട് മാത്സ് പോലെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിൽ എങ്ങനെയാണ് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുക എന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തവണത്തെ കേട്ടിട്ട് കാറ്റഗറി ത്രീ എക്സാം നമ്മൾ ക്ലിയർ ചെയ്യാതെ പോയാൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് നമ്മളുടെ വലിയൊരു സ്വപ്നമായ എച്ച് എസ് എ തന്നെയാണ് ഇപ്പോഴും പലർക്കും അതിലൊരു സംശയമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ എൽ പി യു പി പരീക്ഷയും ഇതുപോലെ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന ഒരു ആയിരുന്നു പക്ഷേ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനം നോട്ടിഫിക്കേഷൻ വന്നു അതിന് തൊട്ട് മുൻപത്തെ ദിവസങ്ങളിൽ ആ വർഷത്തെ അവസാനത്തെ കേട്ടറ്റ് പരീക്ഷ കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പലർക്കും ഈ ഒരു എൽ പി യു പി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള സാ അവസരം നഷ്ടമായി അവസരം നമുക്ക് എച്ച് എസ് എ മാത്സ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് സംഭവിച്ചുകൂടാ അതുകൊണ്ട് അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് പഠിക്കാൻ തുടങ്ങിയില്ല പല കാരണങ്ങളും അതിൽ ഏറ്റവും വലിയ കാരണം എന്തായിരിക്കും വെക്കേഷൻ ആയിരുന്നു മിസ്സേ വീട്ടിൽ പിള്ളേരുടെ ബഹളമാണ് അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയില്ല എന്നുള്ള പല വിഷമങ്ങളും നമുക്കുണ്ടാവും അതെല്ലാം മാറ്റി വെച്ചേക്കും ഇനി നിങ്ങളുടെ മുന്നിലുള്ള വെറും മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കേട്ടിട്ട് മാത്സ് നേടാൻ സാധിക്കും വെറുതെ പറയുകയല്ല നമുക്ക് നോക്കാം നമ്മുടെ മുന്നിലുള്ളത് വെറും മുപ്പത് ദിവസങ്ങൾ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുപ്പത് ദിവസങ്ങളുണ്ട് എന്ന് ചിന്തിച്ചാൽ തന്നെ പകുതി ടെൻഷൻ മാറിക്കിട്ടി അല്ലേ ഇനി നോക്കിയേ ഇത് കണ്ടോ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ മുപ്പത് ദിവസത്തെ ടൈം ടേബിളാണ് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ അതായത് ഞാനിത് മാത്സും നമ്മുടെ എൺപത് മാർക്കിൻ്റെ കാര്യം മാത്രമാണ് ഈ ടൈം ടേബിളിൽ ഉള്ളത് മാത്സും പെഡോജിയും ഒരുമിച്ചാണ് ഓരോ ദിവസവും നമ്മൾ നോക്കി പോകുന്നത് ഫസ്റ്റ് ഡേ അടിത്തമാറ്റിക് ആണ് അതിനകത്ത് നോക്കി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ് ടു ഇൻഫൈനൈറ്റ് ഡെസിമൽ എക്സ്പാൻഷൻ നമ്മുടെ എക്സാമിൽ അടിത്തമാറ്റിക് പോഷന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അടിത്തമാറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പഠിക്കാൻ വളരെ കുറച്ചും ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് മാർക്കോളം എന്താ തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുമാണ് എന്തുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നും ഇത്രയും രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറേ നാളായിട്ട് ചോദിക്കുന്നത് സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പഠിച്ചാൽ നമുക്ക് അടിത്തമെറ്റിക്കിൽ നിന്നുള്ള എല്ലാ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആളാണ് ഏത് സീക്വൻസീരീസ് എന്നുള്ള അടിത്തമെറ്റിക് പ്രോഗ്രഷനൊക്കെ വരുന്നുണ്ട് അല്ലെ അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ ആയിട്ടാണ് വരുന്നത് നോക്കിക്കേ അതുപോലെ പെഴകോജി അങ്ങനെ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് അതായത് അഞ്ചാമത്തെ ദിവസം നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് ട്രിഗ്നോമെട്രിയിലാണ് ഈ ഒരു ഈയൊരു ഒരു എന്താ പറയുക നമ്മുടെ ഈ അഞ്ച് ദിവസത്തെ ടൈം ടേബിൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് സീക്വൻസ് ആൻഡ് സീരീസ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പിന്നെ ഏതാണ് ഇക്വേഷൻസിലോട്ടാണ് അതിൻ്റെ അടുത്ത ലെവൽ പോളിനോമിയലും കോട്രാറ്റിക്കും ഒക്കെ കഴിഞ്ഞാൽ അടുത്ത ലെവൽ എവിടെ പോയി ബൈനോമിയൽ പഠിച്ചു ബൈനോമിയൽ തീരം പഠിച്ച ശേഷമാണ് ട്രിഗ്നോമെട്രിയിൽ എത്തുന്നത് ഈ ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് നല്ലൊരു ഭാഗം കവർ ചെയ്യുന്നുണ്ട് ഈ അഞ്ച് ദിവസം കൊണ്ട് പഠിച്ചത് നിങ്ങൾ പഠിച്ചോ എന്ന് മനസ്സിലാക്കണോ അല്ലേ അതിനായിട്ട് ആറാമത്തെ ദിവസം റിവിഷൻ ടെസ്റ്റ് ഉണ്ട് ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് ഓൺലൈനിൽ നമ്മൾ കറക്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഞ്ച് ദിവസം പഠിച്ച ഭാഗങ്ങൾ ഓർത്തെടുക്കാനും അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തതെന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു ടൈം കിട്ടുവാണ് ആദ്യത്തെ ഒരാഴ്ച കൊണ്ടുതന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ ഇനി നോക്കിക്കേ സെവൻത്ത് ഡേ തൊട്ട് എഗെയിൻ ആ ട്രയാങ്കിൾസിൻ്റെ തന്നെ അതായത് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്നുള്ള ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ പതിയെ നമ്മൾ ജോമെട്രിയിലോട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ സോളിഡ്സിലോട്ട് വരുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ പോകുന്നത് ഇതിനകത്തൊക്കെ ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനുസരിച്ച് തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നതും സോ നോക്കിക്കേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പാർട്ട് വണ്ണിൽ സൈക്കോളജി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് നാൽപ്പത് ക്വസ്റ്റ്യൻസും നാൽപ്പത് മാർക്കുമാണ് ലാംഗ്വേജിൽ നിന്ന് മുപ്പത് മാർക്കാണ് അൻപത് മാർക്ക് മാത്സിൽ നിന്ന് പെഡഗോജിയിൽ നിന്ന് മുപ്പത് മാർക്ക് അങ്ങനെയാണ് നൂറ്റി അൻപത് മാർക്ക് വരുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക സൈക്കോളജി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം അതായത് പഠിച്ചെടുത്താൽ കിട്ടാവുന്നതാണ് മിനിമം ഇപ്പോൾ തൊട്ട് പഠിച്ചാൽ അതായത് ഇന്നുമുതൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇരുപത്തഞ്ച് മാർക്ക് ആവറേജ് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ആയിട്ടും സ്കോർ ചെയ്യാം ലാംഗ്വേജിൽ പതിനഞ്ച് തൊട്ട് ഇരുപത് വരെ അല്ലെങ്കിൽ ഒരു പതിനഞ്ചിനും പതിനെട്ടിനും ഇടയ്ക്ക് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ തന്നെ മിനിമം മുപ്പത്തിയഞ്ച് മാർക്കായി ഇനി നമ്മളെ കാത്തിരിക്കുന്നത് മാത്സും പെഡഗോജിയാണ് പെഡഗോജിയിൽ നിന്ന് മാത്സിലെ ടീച്ചേഴ്സായ നിങ്ങൾ മിനിമം ഇരുപത്തിയേഴ് മാർക്കെങ്കിലും സ്കോർ ചെയ്യണം അത് വലിയ കാര്യമുള്ള മാർക്കൊന്നും അല്ല വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നോക്കിക്കേ മുപ്പത്തി അഞ്ചും ഇരുപത്തേഴും പോട്ടെ മുപ്പത്തഞ്ചും ഇരുപത്തഞ്ചും തന്നെ ആയാൽ തന്നെ നമ്മുടെ കയ്യിൽ അറുപത് മാർക്കായി അല്ലേ ഇനി എത്ര മാർക്കാണ് നമുക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിൽ പോലും വേണ്ടത് മുപ്പത് മാർക്കേ വേണ്ടു അൻപത് മാത്സ് ക്വസ്റ്റ്യനിൽ നിന്നും മുപ്പത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നേടുക എന്നുള്ളത് പറ്റാത്ത കാര്യമല്ല കാരണം എന്താണ് നമ്മൾ കേട്ടിട്ട് കാറ്റഗറി ത്രീ ആണ് എഴുതാൻ പോകുന്നത് നിങ്ങളെല്ലാവരും മാത്സിലെ അധ്യാപകരുമാണ് ട്യൂഷൻ എടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ ചെയ്തു കൊടുക്കുന്ന കണക്കുകൾ തന്നെയാണ് വരുന്നത് ഇനി ഒരുപാട് ഡിലേ ഒക്കെ വന്നു അതായത് എക്സാം അതായത് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന വീട്ടമ്മമാരോ അല്ലെങ്കിൽ സബ്ജക്റ്റിൽ നിന്ന് വിട്ടുനിന്ന് വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അൻപത് മാർക്കിൽ നിന്ന് മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അപ്പോഴും നിങ്ങൾക്കവിടെ ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം കേട്ടിട്ട് കാറ്റഗറി ത്രീ മാത്സിൽ ഈ ഒരു മുപ്പത് മാർക്ക് എന്ന് പറയുന്നത് ഷുവറായിട്ട് വരുന്ന കുറച്ച് മേഖലകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിഗ്നോമെട്രി അതുപോലെ ജോമെട്രി സോളിഡ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അടിത്തമാറ്റിക് ആൾജിബ്ര സിലബസ് മുഴുവൻ പറഞ്ഞല്ലേ പക്ഷേ ആ സിലബസിലെ മുഴുവൻ കാര്യങ്ങളും പഠിക്കണ്ട മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൃത്യമായി പറഞ്ഞു തന്നെയാണ് ലൈവ് ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ നടത്തുന്നത് കേ ലൈവ് ക്ലാസ്സുകളിലൂടെ അതായത് ഇനി നടത്തുന്ന ലൈവ് തേർട്ടി ഡേയ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ മാത്രം കയറിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും ഷുവറായിട്ടും സാധിക്കും കാരണം ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ലൈവില് ഏകദേശം ആവറേജ് ട്വൽവ് ടു ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് ഈ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസും ഡിഫറെൻറ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഒരേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നില്ല പക്ഷേ പത്ത് മുതൽ പതിനഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ചോദ്യങ്ങൾ ഒരു ലൈവ് ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ പത്ത് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൂറ്റി അൻപതിൽ പരം ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും മിനിമം നൂറ്റി അൻപത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് മുപ്പത് മാർക്ക് സ്കോർ എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ലൈവിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിലല്ലാതെ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല ഇനി അഥവാ വന്നാലും ഇതൊരു ക്വാളിഫയിങ് എക്സാം ആണ് അതിന് സമയം കളയാതെ നമുക്കിതിനകത്ത് നിന്ന് ഒരു അൻപത് മാർക്കോ മുപ്പത് മാർക്കോ സ്കോർ ചെയ്യുക എന്നുള്ളത് വലിയ പ്രശ്നമുള്ളതും അല്ല സോ നിങ്ങളുടെ മുന്നിൽ ഇനിയും സമയമുണ്ട് ഇനിയും ഇങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് എച്ച് എസ് എ എന്ന സ്വപ്നം തന്നെയാണ് സോ കേട്ടിട്ട് മാത്സുകാർക്ക് ഇത്തവണ ഇതിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ അതായത് നിങ്ങൾ ശ്രമിച്ച് ലഭിക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ ശ്രമിക്കാതെ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ നമ്മുടെ വീട്ടിലെ പല സാഹചര്യങ്ങളും ആയിരിക്കാം അല്ലേ നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി മനസ്സിലാവും സക്സസ് സ്റ്റോറീസ് കേൾക്കുമ്പോൾ അറിയാം അവരൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ആ ഒരു രീതിയിലോട്ട് വന്നത് എന്നത് സോ എന്തെങ്കിലും ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യാതെ ചെയ്യാതൊരിക്കലും ഒരു വിജയം സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേട്ടറ്റ് മാത്സ് എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് അത് നേടിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമാകാൻ പോകുന്നത് ഒരു മൂന്ന് വർഷമാണ് കാരണം അടുത്ത എച്ച് എസ് ഐ നോട്ടിഫിക്കേഷൻ വരെ ആ ഒരു സമയത്തിനകത്ത് പലർക്കും പല മാറ്റങ്ങളും ജീവിതത്തിൽ വന്നുകൂടാകയില്ല മറക്കരുത് ഈ മുപ്പത് ദിവസം നിങ്ങൾ കൃത്യമായി ചിട്ടയോടെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഷുവറായിട്ട് നമുക്ക് കേട്ടിട്ട് നേടാൻ സാധിക്കും അതിനായിട്ട് മുപ്പത് ദിവസത്തെ ക്രാഷ് ബാക്സുമായിട്ടാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ വന്നിരിക്കുന്നത് മറക്കരുത് നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകതകളെല്ലാം നിങ്ങൾക്കറിയാം സോ നമുക്ക് ഇൻ ഹൗസ് ലൈവില് അല്ലേ ഞങ്ങളുടെ സി സി ആയിട്ട് നിങ്ങളുടെ ലൈവില് നേരിട്ട് കാണാൻ കാണട്ടെ അല്ലെങ്കിൽ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷയോടെ നിർത്തുകയാണ് എല്ലാവരും നന്നായി പഠിക്കുക നമുക്ക് ഒരുമിച്ച് നേടാം ഈ വരുന്ന കേട്ടത് താങ്ക്